തണൽ മരത്തിൽ കമ്പികൾ അടിച്ച് കയറ്റി വേര് നിർമ്മാണം. കൊള്ളാം, എന്തൊക്കെ നെഞ്ചിലടിച്ചിറങ്ങണം മരത്തിനെ നശിപ്പിക്കാൻ വേണ്ടി. വരത്തന്മാർ ഭാര്യയുടെ കാമുകനെ ഭർത്താവിൻ്റെ കാമുകി ചകിട്ടത്തടിച്ചു. തുടർന്ന് ഭാര്യയുടെ മക്കളും ഭർത്താവിൻ്റെ മക്കളും ചേർന്ന് അവർക്കുണ്ടായ മക്കളെ തല്ലി. ഇത് എഴുതിയവയാവനുണ്ടായത് പത്രഭാഷ. കൊള്ളാം. ആ ഇതാര് രമയ? മക്കളെ കേശു, ഡാ ഇടാ നിന്റെ രമേന്റെ ഒന്നാ. കൊറച്ച് തിരക്കായിരുന്നു മോനെ. ശിവാനി എന്താ മിണ്ടാണ്ട് നിക്കണ? ആന്റിയോട് പണക്ക. ആന്റിയോട് മിണ്ടിയില്ല, അതുകൊണ്ട് ഞാനും മിണ്ടിയില്ല. ചേച്ചി ഇവിടെ അകത്തില്ലേ? ചേച്ചി പുറത്ത് പോയി മാർക്കറ്റില്. എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങണമെന്ന് പോയത്. സാധാരണ ഞായറാഴ്ച അവള് അമ്പലത്തിലാണ് പോണെ. ഇത് ഒരു സസ്പെൻസ് തരാണ്. എന്ത് കിടുപിടിയാണെന്ന് ആർക്കറിയാം. ചേട്ടൻ ചായ കുടിച്ചോ? ഇവിടെ ആര് ചായ ഇട്ടേരാ? മാമ ില്ലല്ലോ നീ പൂട്ടിക്കെട്ടി മുറിക്കാത്ത കയറി ഇരുന്നോ? ലോകം നിന്റെ കാൽക്കീയിൽ വരും. എനിക്ക് ചായയില്ലേ? അമ്മ ഇല്ലാതെ അച്ഛടെ ഉണ്ട് ചായ. അവക്ക് ചായ ഞാനിട്ട് കൊടുക്കാം. ആ ചേച്ചി രമ പോന്ന്. ഞാൻതാ കുറച്ചേരെ ഇതെന്താ കാര്യമായിട്ട് പർച്ചേസിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടല്ലോ. ആ ഇവിടെ അച്ഛനും മക്കൾക്കൊക്കെ അമ്മ വായിക്കു രുചിയായിട്ട് ഒന്നും ഉണ്ടാക്കി കൊടുക്കണില്ല അന്ന് പരാതി. അപ്പൊ അതങ്ങ് തീർത്ത് കൊടുത്തേക്കാന്ന് വിചാരിച്ച്. വാങ്ങി എന്തോ മീന്? അയില. അയലേ? എന്തേ കേട്ടിട്ടില്ല അയിലേന്ന്? അഴുകി അയല എനിക്ക് വേണ്ട, അതൊരു രുചിയാണല്ലോ. കഴിക്കണ്ട. ഞാൻ പിടിക്കാം. അയ്യോ വേണ്ട, ഇന്ന് എൻ്റെ കയ്യിലാ എല്ലാം. എൻ്റെ മക്കളുടെയും ഭർത്താവിൻ്റെയൊക്കെ ഇഷ്ടത്തിന് ആ റേഞ്ചിൽ എത്തണമെങ്കിൽ എൻ്റെ കൈ തന്നെ വേണം. അതുകൊണ്ട് നാരെ സഹായമൊന്നും വേണം. വേണമെങ്കിൽ കാഴ്ചക്കാരായിട്ട് നിന്നോട്ട്. വേണ്ട, ചെയ്യണ്ട. ഞാൻ കൂടെ അടുക്കള. അയ്യോ വേണ്ട. ജോലി ഞാൻ കൊതിയാണ്. ഓ അവിടെ ഉണ്ടല്ലോ ജോലി, അതങ്ങ് ചെയ്തോ. ഒന്ന് പോയി, ഞാനും വരും. വേണമെങ്കിൽ അവിടെ നിന്നോ, ചെയ്യണ്ട. അച്ഛാ അമ്മേനെ നല്ല മൂടലാണല്ലോ. നീ ഇടയ്ക്ക് അമ്മയുടെ മൂട് കളയണ്ട. ഇടയ്ക്ക് നല്ല ഇവിടെ മുഖം കാണിച്ചാലേ അമ്മയുടെ മൂട് പോകും. ഒരു ഐഡിയ, ഇവിടെ മുഖം നോക്ക്. പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മാറ്റി നോക്കിയാലോ? അങ്ങനെയെങ്കിലും ചിലപ്പോ അമ്മക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ. ഇവിടെ നമുക്ക് എന്ത് ചെയ്താലും അമ്മക്ക് ഇഷ്ടപ്പെടില്ല. കറക്റ്റ്. അച്ഛ കളിയാക്കണ കേട്ടാ. ചുമ്മാ എന്തിനു ചുമ്മാ എപ്പോഴെപ്പോഴും കളിയാക്കണേ? ഡേ ലച്ചു എന്തോ മോടി. അതാണ് കൈ കൊടുക്കണ്ട പോ. അയ്യോ വേണ്ട, ഇടക്കിടക്ക് വന്ന് ശല്യപ്പെടുത്താണ്ടിരിക്കാമോ? പച്ചക്കറി അരിഞ്ഞാടി. വേണ്ടെന്നേ. ഞാൻ അരിഞ്ഞുതരാം ചേച്ചി. വേണ്ട രമയ, ഞാൻ അരിഞ്ഞോളാം. ഓ എന്നാ ഞാൻ മീൻ വെട്ടിത്തരാം. ഒന്നും ചെയ്യണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. ഞാനേ എൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം. വേറൊരാൾ ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകൂലേ. അത് അപ്പൊ ഇന്ന് ഒറ്റയ്ക്കുള്ള പരിപാടിയാണല്ലേ. എന്തൊക്കെയാണ് വിഭവങ്ങൾ? വിഭവങ്ങൾ ഒരു നാടൻ മീൻകറി കൊടമ്പുളി. ആയാ നോക്കിക്കോളാം. ഈ കോട്ടയം സ്റ്റൈലാണ് മീൻകറി. പിന്നെ പച്ചക്കറികളെല്ലാം കൂടെ കൊണ്ട് ഒരു സ്പെഷ്യൽ തോരൻ. പിന്നെ കോളിഫ്ലവർ കൊണ്ടൊരു മസാലക്കറി. വേണ്ടെന്ന് ഞാൻ ചെയ്തോളാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്റേതായ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ചെയ്യണം. രമേ, രമയ്ക്ക് എന്തെങ്കിലും വെറൈറ്റി ഫുഡ് അറിയാമോ? വെറൈറ്റി ഫുഡ് ഒന്നും വെക്കാറില്ല. ചോറ് മീൻകറി അതൊക്കെ വെക്കും. അത് ഞാൻ കഴിച്ചിട്ടുണ്ടല്ലോ അന്ന് ഇവിടെ ഉണ്ടാക്കി. ഇതാണ് ചുണ്ടക്കൊടുത്ത് വഴുതലങ്ങി വാങ്ങിക്കണം.
എനിക്ക് പഠിപ്പിച്ചു വെറൈറ്റി ഫുഡ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചുതരാം. നോക്ക് എന്നുവെച്ചാ ഞാൻ ചെയ്ത് പഠിപ്പിച്ചുതരൂല്ല, ഞാൻ ചെയ്യുമ്പോൾ കണ്ടുപിടിച്ചോ. നീലു എന്നെ കൂടെ പഠിപ്പിച്ചോ. അയ്യോ നിങ്ങളെല്ലാം അറിയുന്ന പരമജ്ഞാനിയല്ലേ. പരമനാരിന്നല്ലേ ഉദ്ദേശം. അതെ ഒരാൾ സ്വയം അങ്ങനെ വിശേഷിപ്പിച്ച എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ വർഷം ഗീത ക്ലാസ്സിന്റെ അവിടെ നമ്മള് പഠിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോ നെല്ലിക്കയൊക്കെ പറക്കി തിന്ന് നിനക്ക് ഓർമ്മയില്ലേ? പിന്നില്ലാതെ കറിയുണ്ട് പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട കോളിഫ്ലവർ ഇല്ലേ എല്ലാം കൂടെ ചേർന്ന് ഉച്ചക്കരി പിടിപിടിക്കണ്ടേ. ഞാൻ അമ്മയോട് ഫിഷ് കട്ട് ചെയ്യണ പറഞ്ഞ എന്താന്നറിയാവോ? ഇതേണ്ട ഒരേ നീളത്തിലും വലിപ്പത്തിലും ഇത് കട്ട് ചെയ്തിരിക്കണേ. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കറി വെച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവൂളേ. കോളിഫ്ലവർ ഡ്രൈ ഫ്രൈ ചെയ്തേരാട്ടെ. ഞാൻ അരിഞ്ഞോളാം. അതും അതിൻ്റെതായ ഒരു വലിപ്പമൊക്കെ ഉണ്ട്. അത് കറക്റ്റ് ആയിട്ട് അങ്ങനെ അരിഞ്ഞില്ലെങ്കിൽ നമുക്കൊരു ഭംഗി ഉണ്ടെങ്കിലല്ലേ കഴിക്കാനും തോന്നുള്ളൂ. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? ഒന്നും ചെയ്യണ്ട, മാറി അങ്ങനെ ഇരുന്നാ മതി. കുറച്ച് പാത്രം ഉണ്ട്, കഴുകി വെച്ചോ. അത് പറ്റില്ല. ഇല്ല പാത്രം കഴുകരുത്, കുറച്ചേ ഉള്ളൂ. എനിക്കും എന്തെങ്കിലുമൊക്കെ വെക്കണം ചേച്ചി. തേങ്ങ, തേങ്ങ ചമ്മന്തി ഉണ്ടാക്കട്ടെ. ഇപ്പൊ ഇനി ചമ്മന്തിയുടെ ആവശ്യം ഉണ്ടോ? തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാം. ഇത്രയും കറിയുള്ളപ്പോ ഒരു ചമ്മന്തിന്റെ ആവശ്യം ഇല്ലായിരുന്നു. തേങ്ങാച്ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ചേട്ടാ. അത് കൊള്ളാം, ഒരു വെറൈറ്റി ആയിക്കോട്ടെ. അതെ, എന്ത് വെറൈറ്റി ചേട്ടാ തേങ്ങാച്ചമ്മന്തിക്ക്? തേങ്ങാച്ചമ്മന്തിക്ക് കുറച്ച് എന്താ പറയാ, പച്ചമുളക്, ചുവന്നുള്ളി, കുറച്ച് ഉപ്പ്, പിന്നെ ഉണ്ടെങ്കിൽ രണ്ട് വാളംപുളിയും അല്ലേ ചേച്ചി? തേങ്ങാച്ചമ്മന്തി ആയി. ഇതൊക്കെ സൂക്ഷിച്ചേ, പിള്ളേരൊക്കെ എടുത്തിരിക്കണേ, എടുത്ത് വീശി എറിയണത്. ഇതിപ്പോഴും ശരിയാവോ? ഇപ്പോഴെങ്കിലും ആവോ? ഹലോ, ഒന്ന് പോയി തരാവോ അങ്ങോട്ട്? ഞാൻ സഹായിക്കണോ? വേണ്ട, നോക്കി കഴിയണം. എന്റെ അത് തന്നെ ഫ്രൈ ചെയ്ത് തന്നേക്കാം അങ്ങോട്ട്. ഇതേ നമ്മളിങ്ങനെ അടത്തി എടുത്തിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വെക്കണം. അപ്പൊ ഇങ്ങനെ ഇരിക്കണ പുഴു ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് പോയിക്കോളൂ. ബാലെന്തിനെ അങ്ങോട്ട് പോയേ? സഹായത്തിന് എന്നെ സഹായിക്കണ്ട. സമയത്തിന് വല്ലതും കഴിക്കാൻ വേണ്ടി സഹായിക്കാന്ന് പറഞ്ഞല്ലോ. ഇവിടെ നിങ്ങളെ ഒന്നുമല്ല, പെട്ടെന്ന് ചെയ്യണേ അങ്ങോട്ട്. ആരെ കൊണ്ട് തൊടിയിക്കയില്ല അവളൊരുമാര്. നീലു എവിടെ വിളിയാക്കാൻ? ഇന്ന് വലിയ മഹാറാണിയായിട്ട് കളിച്ചു നടക്കില്ലേ? അച്ഛനും അമ്മയെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറയാതിരുന്ന ഉറക്കം വരത്തില്ല അല്ലേ? എടാ ഇടക്കിടക്ക് രണ്ടെണ്ണം കൊടുത്തില്ലെങ്കിലേ അവളെ അവൾക്കാരെ തല വിഷമിപ്പിക്കാൻ പാടില്ല. സ്ത്രീകളെ വിഷമിപ്പിക്കാൻ പാടില്ല. സ്ത്രീകളെന്ന് പറഞ്ഞാല് നമ്മളെ ഭാര്യയല്ല, ഒരു സ്ത്രീകളെ വിഷമിപ്പിക്കാൻ പാടില്ല. എന്തോ നീ ഇതൊക്കെ അച്ഛിങ്ങ, ഇതൊക്കെ ടൊമാറ്റോ, ഇതൊക്കെ കൊണ്ട് എന്ത് ചെയ്യാൻ പോണു? ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ടിട്ടേ ഒരു വിഴുക്കുവറ്റി ഉണ്ടാക്കും, ഭയങ്കര ടേസ്റ്റാ. രമേ കണ്ട എന്ത് ഭംഗിയായിട്ടാ കട്ട് ചെയ്യണമെന്ന് വേണ്ട. ഇതൊക്കെ നല്ല ക്ഷമയോടുകൂടി ശ്രദ്ധിച്ചും കണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാ. രമേ ഇതേ ഒരു 3 ഇഞ്ച് നീളത്തില് 3 ഇഞ്ച് വീതിയിൽ ചെയ്യണം. ഇല്ല ഇല്ല, 10 ഇഞ്ച്. 3 ഇഞ്ച് കൊണ്ട് വന്നേ. വിഷുവിന് ഓണത്തിന് ഒന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു ഗുണവും ഇല്ല. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ എല്ലാ ദിവസവും നന്നായിട്ട് നല്ല ഫുഡ് ചെയ്യണം. നിന്റെ കെട്ടിയോളോട് പറയുന്ന നിങ്ങളല്ലേ പോയി. അപ്പൊ കെട്ടിപ്പ തന്നെ. നിന്റെ അലീന ഫ്രാൻസിസിന് പാചകം ചെയ്യാൻ അറിയോ? ഇപ്പഴേ പഠിപ്പിച്ചു കൊടുക്കണം, നല്ലതാ. അവന്റെ അച്ഛനല്ലേ, വേറെ അച്ഛനെ.
എന്തൊക്കെയായാലും കൊള്ളാം. ഇപ്പം മണി 11 കഴിഞ്ഞു, 1:30 ഫുഡ് റെഡി ആയിരിക്കണം. പിന്നെ അമ്മ പറഞ്ഞു നിൽക്കല്ലോ മക്കളെ. ബാലു ഒന്നും മിണ്ടാതിരിക്ക ബാലു. നിങ്ങൾ ഇങ്ങനെ ശല്യപ്പെടുത്തണോണ്ടാ എന്നെ കോൺസെൻട്രേഷൻ പോണേ. പിന്നെ ഭയങ്കര സംഭവല്ലേ. ആ ദേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ ഇന്ന് ഉണ്ടാക്കി തന്നെ ഫുഡ് കഴിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് അതുപോലെ വേണോന്ന് എന്നോട് പറഞ്ഞേക്കരുത്. എനിക്ക് ബുദ്ധിമുട്ടാവും. പ്ലീസ്. എന്റെ അമ്മ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരു സ്ത്രീ അഹങ്കാരം തന്റെ എല്ലാം കൂടെ ഒരുമിച്ച് വന്നു. മീൻകറിയുടെ കളർ ഉണ്ടാ? ഞാൻ ഇറക്കി വെക്കട്ടെ? അയ്യോ, ഇപ്പൊ ഇറക്കി വെക്കണ്ട. അതിന് നെയ്യ് നന്നായിട്ട് തെളിഞ്ഞ അരപ്പൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോഴേ ഇറക്കാൻ പാടുള്ളൂ. നല്ല എല്ലാം പിടിക്കുള്ളൂ, ഉപ്പും പുളിയൊക്കെ. ഇത് വല്ലാത്ത സ്മെല്ല്. ചേട്ടാ എന്തെന്നാ ഇതിനെങ്ങനെ കളിയാക്കുന്നേ? കളിയാക്കാനല്ലേ അറിയാൻ പാടുള്ളൂ. ഇതുണ്ടാ, ഇതിന്റെ പരുവം കണ്ടാ. ഇത് കോളിഫ്ലവർ ഡ്രൈ ഫ്രൈ. ഡ്രൈ ഡ്രൈ നന്നായി കണ്ടുപഠിച്ചോട്ടെ. അതിന്റെ പരുവ കണ്ട കളർ കണ്ടാ, ഇത് കറക്റ്റായിട്ട് അതിന്റെ കളറ് ഒരു കുറച്ചും കൂടെ ബ്രൗൺ കളർ ആയിട്ട് വരണം. ശ്രദ്ധിച്ച് പഠിച്ചാണ്. IAS പരീക്ഷയ്ക്ക് കളിയാക്കല്ലേ? തീൻമേശയ്ക്ക് മുന്നിലെത്തും. അപ്പൊ അവിടെ പോയി കഴിച്ചാ മതി. തീൻമേശ്? നിന്റെ റേഞ്ച് ഒക്കെ മാറിയില്ലേ ചേച്ചി? എന്താ എന്തോ ഒരു മണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ചേച്ചിയോട് ഞാൻ മീൻകറി ഇറക്കി വെക്കട്ടെ. അപ്പൊ ചേച്ചിയല്ലേ പറഞ്ഞ വേണ്ടാന്ന്. ഒരു കാര്യം ചെയ്തേ, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തേ. അയ്യോ, അതിന്റെ അളവൊന്നും എനിക്ക് അറിയില്ല. ഞാനൊന്നും അല്ല ഈ ചട്ടി ഇറക്കി വെക്കാൻ പരുവത്തിന്റെ ഒരു വെള്ളം. അതല്ല, ഇതിനി ഇങ്ങനെ വെച്ച് കുറച്ചു നേരം വെച്ച് കഴിയുമ്പോഴുണ്ടല്ലോ ആ സ്മെല്ലങ്ങ് മാറി കിട്ടും. കരിഞ്ഞ സ്മെല്ലങ്ങ് മാറും. ഇതിനും കൊള്ളൂല്ലേട്ടാ, അത് വല്ലാത്തൊരു ഇതായി പോയി. കരിഞ്ഞ് എടുത്ത് വെള്ളത്തിൽ ഇറക്കി പോയി. അത് എടുത്ത് വെള്ളം ഇറക്കി പോയി. കരിഞ്ഞു, അത് കരിഞ്ഞു. ബാലു വന്നിട്ടുണ്ട്, ഇതെല്ലാം കരിഞ്ഞു പോണത്. ആ പിന്നെ അവിടെ അങ്ങാടി തോട്ടെ അമ്മേനെ നെഞ്ചത്ത് കയറ്. അവള് ഞാൻ അപ്പഴേ പറഞ്ഞു കോൺസെൻട്രേഷൻ കളയല്ലേന്ന്. പിന്നെ കോൺസെൻട്രേഷൻ നീ റോക്കറ്റ് ഇവിടെ ചേച്ചി ഇത് ഓഫ് ചെയ്യ്. ആ മാറങ്ങോട്ട് രണ്ടും കൂടെ ശല്യപ്പെടുത്താനായിട്ട്. അമ്മേ വിശക്കുന്ന, മടി രണ്ടാവാൻ പോകുന്നു. ഡാഡാ സ്പെഷ്യൽ ആയതുകൊണ്ട് കുറച്ച് സമയം പിടിക്കും. അങ്ങനെ എല്ലാം പറഞ്ഞ എന്റെ വായ കേക്ക് ഓടി. പ്ലേറ്റ് എടുത്തു വെച്ചിട്ട് ചോറ് വിളമ്പിക്കുക, ഞാൻ ബാക്കി കറി എടുത്തുകൊണ്ട് വരാം. ഏതെങ്കിലും ഒരു പ്ലേറ്റ് ആടെ മതിയേ. ആരും വെപ്രാളൊന്നും കാണിക്കരുതും. സാവധാനം ടേസ്റ്റ് ചെയ്ത് വേണം കഴിക്കാൻ കേട്ടോ. എപ്പോഴും കഴിച്ചാൽ അതിന്റെ ടേസ്റ്റ് മനസ്സിലാവില്ല. കരിവെള്ളം പണ്ടല്ലേ? കറിവെള്ളം മതി.
ഇവന് മീൻകറി കൊടുക്കാൻ കഴിക്കു ബാലു ഈ മീൻകറിക്ക് ഒരു പുക ചോവാ പിന്നെ പുക കഴിക്കണിരുന്ന് എടാ ചാറ് ഇത്ര ഒഴിച്ച പിന്നെ ടേസ്റ്റ് ഉണ്ടാവോ ആ ചോറിട്ട് കുഴച്ചങ്ങ് തിന്നി അല്ലെങ്കിലും പിള്ളേരെ ഒപ്പം ഇരുന്ന് ഇത്തിരി കുറ്റം പറിച്ചിട്ട് കൂടുതലാണ് കഴിക്കുമ്പോൾ അവിടെ ഇരുന്ന് എന്നിട്ട് മൊത്തം കഴിച്ച് തീർക്കുകയും ചെയ്യും. കേശു അച്ഛൻ അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ചോറിട്ട് കുഴച്ചേ ചോറ് ചോറ് വേസ്റ്റ് ആവും നിനക്ക് അവനെ സപ്പോർട്ട് ഇരിക്കും കൂടുതൽ നല്ലെണ്ണ എണ്ണയല്ലേ കഴിക്കണിരുന്ന് ഇവിടെ മണ്ണെണ്ണ ഇല്ലാത്ത ഭാഗ്യം നീ അവരെ വെറുതെ ശിക്ഷിക്കാതെ അവരെ രക്ഷപ്പെട്ടു പോട്ട് എന്തോന്ന് നീ ചമ്മന്തി ഉണ്ടാക്കിയില്ലേ വിളമ്പല്ലോ എടുത്തോണ്ടോ കാശ് കൊടുത്ത് വാങ്ങിക്കണ മുതലല്ലേ നീലു ഇത് നിന്റെ കാശിനെ സംബന്ധിച്ച് എന്നാലും നീ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ദ്രോഹത്തിന് ചെയ്യാമോ മനുഷ്യന്റെ വയറല്ലേ എന്തിനാ ഇത് അപ്പൊ കൊണ്ടു കൊണ്ടുവാ സൂപ്പർ കണ്ട പാടി നോക്ക് എന്റെ പൊന്നി രമേണ്ട ഈ ചമ്മന്തി എണ്ണോട് രണ്ടു കൂടി പറ്റിയിരുന്നാ പറ്റി എന്നാ വലിയ സ്പെഷ്യലുമില്ല എന്നാ കോട്ടയവും അല്ല എന്നാ കണ്ണൂരും അല്ല എന്നാ കാസർഗോഡും അല്ല ചമ്മന്തി കൊള്ളാം കോട്ടയം സ്പെഷ്യൽ ചേച്ചി ചേച്ചിയും കഴിക്കേ ചമ്മന്തി എന്ത് പറയണത് ചമ്മന്തി സത്യം ഈ ചമ്മന്തി കുറച്ചുകൂടെ വിളമ്പരമേ അവ കുറച്ചുകൂടെ അങ്ങനെ വലുതായിട്ടൊന്നും കരഞ്ഞിട്ടില്ല അവര് ചുമ്മാ കളിയാക്കാൻ വേണ്ടി കറി ചെറുതായിട്ട് കരഞ്ഞാലും കരഞ്ഞത് കരഞ്ഞത് തന്നെ നീലു അമ്മ കറിയായിരിക്കും വെറുതെ കളിയാക്കിയത് നീ ഇത്രയും വർഷം നമ്മളെ വച്ച് വിളമ്പിയില്ലേ എന്നിട്ട് നീ ഒരു ദിവസം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളങ്ങനെ കളിയാക്കും തന്നെ എന്താ ചുമ്മാ അറിഞ്ഞല്ലേ അവരെ പ്ലേറ്റ് നോക്കിയപ്പോ ആദ്യം ചോറും കഴിഞ്ഞു അവരെല്ലാം കഴിച്ച് നീ കരയണേ ചിരി നീലു ചിരി കരിഞ്ഞത് കരിഞ്ഞല്ലേ നീലു ഇനി പൊകഞ്ഞത് പൊകഞ്ഞ തന്നെ നീലു കരിയാതെ അല്ല കരയാതെ ഞാൻ വിളമ്പിത്തരാം ഞാൻ വിളമ്പി കൊടുക്കാം ചോറ് വിളമ്പി കൊടുക്കാം പാൻ്റ് എടുത്തോളൂ ഞാൻ കൈ ചമ്മന്തി ചമ്മന്തി നല്ലതാണ് മീൻകറി കഴിക്കാത്തത് മീൻകറി വേണ്ട കഴിക്കില്ലേ ഞാൻ കേട്ടപ്പോ പറയാ കാര്യം